ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കളത്തിലിറങ്ങിയതോടെ പാലക്കാട് മണ്ഡലത്തിൽ വിജയമുറപ്പിച്ച നേതൃത്വം. പ്രവർത്തകരിൽ ആവേശത്തിരയിളക്കിയ മോദിയുടെ റോഡ് ഷോ വോട്ടുയർത്തുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. പുഷ്പവൃഷ്ടിയോടെയും വാദ്യമേളങ്ങളോടെയും പ്രവർത്തകർ നൽകിയ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് പ്രധാനമന്ത്രി റോഡ് ഷോ പൂർത്തിയാക്കി സേലത്തേക്ക് തിരിച്ചത്. കനത്ത ചൂടിലും പാലക്കാട് നഗരത്തെ ഇളക്കി മറിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ, റോഡിന്റെ ഇരുവശത്തും അണിനിരന്ന പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത അഞ്ചുവിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെ ഒരു കിലോമീറ്ററോളം മോദി തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ചു. മോദിയെ കാണാനായി ഇരുവശത്തും തടിച്ചുകൂടി നിന്നവർ അദ്ദേഹത്തെ പുഷ്പവൃഷ്ടിയോടെയും വാദ്യമേളങ്ങളോടെയുമാണ് സ്വീകരിച്ചത്. മുപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് ചൂടിലും ഉയർന്ന ആവേശത്തോടെ മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് അണികൾ അദ്ദേഹത്തെ വരവേറ്റത്. മോദിക്കൊപ്പം തുറന്ന വാഹനത്തിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും മലപ്പുറം സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യനുമുണ്ടായിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് ഹെലികോപ്റ്ററിൽ പാലക്കാട് മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ ഇറങ്ങിയ അദ്ദേഹത്തെ ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ, സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, പാലക്കാട് പൊന്നാനി മലപ്പുറം സ്ഥാനാർത്ഥികളും ഘടകകക്ഷി സംസ്ഥാന നേതാക്കളും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ഗ്രൗണ്ടിൽ നിന്ന് കാറിൽ നഗരമധ്യത്തിലെ കോട്ടമൈതാനത്തെ അഞ്ചുവിളക്കിൽ എത്തിയ അദ്ദേഹം അവിടെ നിന്ന് പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലാണ് റോഡ് ഷോ ആരംഭിച്ചത്. അഞ്ചുവിളക്ക് മുതൽ സുൽത്താൻപേട്ട വഴി ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെ ഒരു കിലോമീറ്ററായിരുന്നു റോഡ് ഷോ. പൊതുസമ്മേളനമില്ല. ഏകദേശം 50,000 പേർ മോദിയുടെ റോഡ് ഷോയിൽ അണിനിരുന്നുവെന്ന് ബി ജെ പി ജില്ലാ നേതൃത്വം അവകാശപ്പെട്ടു. കഴിഞ്ഞ 77 ദിവസത്തിനിടെ മോദിയുടെ 5-ാം കേരള സന്ദർശനമാണിത്. സന്ദർശനത്തിന് മുന്നോടിയായി പാലക്കാട് നഗരത്തിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. പ്രചരണത്തിനായി പ്രധാനമന്ത്രി തന്നെ കളത്തിലിറങ്ങുന്നതോടെ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായ പാലക്കാട് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് സ്വരൂപിച്ച് സ്വന്തമാക്കാമെന്നാണ് എൻ ഡി എയുടെ കണക്കുകൂട്ടൽ. യു ടി വി ന്യൂസ്, പാലക്കാട്.